ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരാൾ എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുന്ന എൻട്രി എങ്ങനെയാണ് ടാലി പ്രൈവറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അതിലെ ഡിപ്രീസിയേഷനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഡിപ്രീസിയേഷനൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു അസറ്റ് വിൽക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 100,000 രൂപയുടെ ഒരു ഫർണിച്ചർ ഉണ്ട്. ആ ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 50,000 രൂപയാണ്, 50,000 ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ പറയുന്നത് 50,000 ആണ്. ഇനി നമ്മൾ അത് ഒരു 60,000 രൂപയ്ക്കാണ് വിൽക്കണത്. അപ്പോൾ അവിടെ 10,000 രൂപ എന്താണ് പ്രോഫിറ്റിലാണ് നമ്മൾ വിൽക്കണത്. അപ്പോൾ ഈ 3 സ്റ്റെപ്പുകൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുന്നതിന് മുമ്പേ ഈ ഫിക്സഡ് അസറ്റ് നമ്മൾ വാങ്ങിക്കേണ്ടേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽഡായിട്ട് എടുത്തു. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ 1,00,000 രൂപയുടെ ഫർണിച്ചർ ഇവിടെ കിടക്കുന്നുണ്ട്. കാരണം ഫർണിച്ചറിൻ്റെ വാല്യൂ പറയുന്നത് 1,00,000 രൂപയാണ്. ഇനിയാണ് ഇതിന് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണ എൻട്രി നമ്മൾ ചെയ്യണത്. അപ്പോൾ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ട് മനസ്സിലാകും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാരണം നമ്മൾ നമ്മളുടെ കമ്പനിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു അസറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മളതിന് ജി എസ് ടി കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പിന്നീട് നമ്മൾക്ക് ആ കൊടുത്തിട്ടുള്ള ടാക്സ് നമ്മൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വഴി നമ്മൾക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു അസറ്റ് ചെയ്യണ സമയത്ത് നമ്മളവിടെ ക്യാപിറ്റൽ ഗുഡ്സിലേക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ നമ്മൾക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണ എൻട്രി നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമ്മൾ ജേണൽ വൗച്ചറാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അപ്പോൾ ജേണൽ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് ഡിപ്രീസിയേഷൻ, ഞാൻ ഓൾറെഡി ഡിപ്രീസിയേഷൻ എന്നുള്ള ലെഡ്ജർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ എടുത്തു. ഇതിൻ്റെ അണ്ടർ കൊടുത്തിരിക്കുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള എമൗണ്ട് പറയുന്നതാണെങ്കിൽ 50,000 ആണ്. അപ്പോൾ 50,000 രൂപ കൂടെ കൊടുത്തു, എൻ്റർ അടിച്ചു. ടു എന്നുള്ളവിടുത്തെ ഫർണിച്ചർ, അപ്പോൾ ഈ ഫർണിച്ചർ എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അണ്ടർ ഫിക്സഡ് അസറ്റിലേക്ക് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ അണ്ടർ ഫിക്സഡ് അസറ്റിലേക്ക് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ ജി എസ് ടി അപ്ലിക്കബിൾ എന്നുള്ളവർക്ക് അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. സെറ്റ് ഓൾട്ടർ ജി എസ് ടി ഡീറ്റെയിൽസിൻ്റെ അവിടെ യെസ് കൊടുത്തു. ഇവിടെ നാച്ചുറൽ ട്രാൻസാക്ഷനിലെ പർച്ചേസ് ടാക്സബിൾ കൊടുത്തു. നാച്ചുറൽ ഗുഡ്സ് എന്നുള്ളവർക്ക് ക്യാപിറ്റൽ ഗുഡ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏതൊരു അസറ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും അത് ക്യാപിറ്റൽ ഗുഡ്സിലേക്കാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇത് നമ്മൾ ജസ്റ്റ് നമ്മുടെ എൻട്രി അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. ഈ എൻട്രി സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് എടുത്തു. ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫിക്സഡ് അസറ്റ് ഫർണിച്ചറിൻ്റെ വാല്യൂ വരുന്നത് ഇപ്പോൾ 50,000 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. ഈ 50,000 രൂപയുടെ ഫർണിച്ചർ നമ്മൾ 60,000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അതായത് 10,000 രൂപ പ്രോഫിറ്റിന് വിൽക്കുന്നു. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എൻട്രി ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. സെയിൽസ് വൗച്ചറിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ ഒരു പാർട്ടി, നമുക്ക് ഇവിടെ ഒരു പാർട്ടിയെ കൊടുക്കാം. ടോം എന്ന് പറഞ്ഞൊരു പാർട്ടിയെ കൊടുത്തു. ടോമിൻ്റെ അണ്ടറാണെന്നുണ്ടെങ്കിൽ സൺഡ്രി ഡെറ്ററിലേക്കാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ എൻ്റർ അടിച്ചു. നമുക്ക് ഈ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ അടിച്ചിട്ട് കൊടുക്കാം, എൻ്റർ. ഇവിടെ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെഡ്ജർ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, എൻ്റർ അടിച്ചു. ഇതിൻ്റെ അണ്ടർ കൊടുക്കേണ്ടത് സെയിൽസ് അക്കൗണ്ട്സിലേക്കാണ് കൊടുക്കേണ്ടത്. കാരണം ഇത് നമ്മളെന്താണ് വിൽക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സെയിൽസ് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മളിത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. ഇപ്പോൾ നമ്മളെ ഈ ഐറ്റം വിൽക്കുന്നത്, നമ്മൾ 50,000 രൂപയുടെ ഫർണിച്ചർ നമ്മൾ 60,000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ ഇവിടെ 60,000 കാണിച്ചു. ജസ്റ്റ് എൻട്രി അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇപ്പോൾ ആ എൻട്രി സേവ് ചെയ്തു. ഇനി ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഡീറ്റെയിൽ എടുത്തു. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് 60,000 രൂപ ഉണ്ട്.
ഇനി നമ്മളെ ഈ കിട്ടുന്ന പ്രോഫിറ്റിനെ നമ്മളെ ട്രാൻസ്ഫർ ചെയ്യണം ആ അസറ്റിലേക്ക്. കാരണം ഈ അസറ്റ് അക്കൗണ്ട് എന്താണ് നില്ലാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു, ജേണൽ സെലക്ട് ചെയ്തിട്ടെടുക്കാം, F7 സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമ്മൾക്ക് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഇവിടെ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് കാണിച്ചു, എൻ്റർ അടിച്ചു. അതിൻ്റെ വില എന്ന് പറയുന്നത്, വാല്യൂ പറയുന്നത് 60,000 കാണിച്ചു, എൻ്റർ അടിച്ചു. 2 എന്നുള്ളവർക്ക് നമുക്ക് പുതിയൊരു ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് പുതിയൊരു ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകം, അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകത്തിലേക്ക് സെലക്ട് ചെയ്തെടുത്തു. ജസ്റ്റ് ഇത് എൻ്റർ അടിച്ചു. നമുക്ക് ജസ്റ്റ് എൻ്റർ അടിക്കാം. എമൗണ്ട് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ 10,000 ആണ്, 10,000 കാണിച്ചു, എൻ്റർ അടിച്ചു. 2 എന്നുള്ളിടത്ത് ഫർണിച്ചർ. ഇപ്പോൾ ഫർണിച്ചറിൻ്റെ വാല്യൂ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഫർണിച്ചർ ഇപ്പോൾ നില്ലായിട്ട് മാറി. അതായത് ഇപ്പോൾ നമ്മുടെ ഫേമിൽ ഫർണിച്ചർ എന്നുള്ള അസറ്റ് ഇല്ല. ഫർണിച്ചർ നമ്മൾ വിറ്റും, പ്രോഫിറ്റായിട്ട് 10,000 വരും ചെയ്തു. അതേപോലെ തന്നെ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്നുള്ള അക്കൗണ്ടും ഇപ്പോൾ നില്ലായിട്ട് മാറി. ഈ എൻട്രി എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്യാം. ഇനി ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് എടുത്തു, ഡീറ്റെയിൽഡ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഫർണിച്ചർ എന്നുള്ള വാല്യൂ ഇവിടെ ഇല്ല. അതേപോലെ തന്നെ ഇനി നമ്മൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. കാണാൻ പറ്റും പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 10,000 വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റിനാണ് ഇത് വിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുന്ന എൻട്രി നമ്മൾ ടാലി പ്രൈമിൽ കാണിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇത് പ്രോഫിറ്റിന് പകരം ലോസിനാണ് വിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് ഇൻഡയറക്റ്റ് ഇൻകം കാണിച്ച ലോസിനാണ് വിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് കാണിച്ചു കൊടുത്ത് ഇവിടെ എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എക്സ്പെൻസിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും വരിക. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.